മലയാളി അല്ലയോ? ഓ ആഹാ, ഞാൻ വർത്താനവും പറഞ്ഞില്ല, എന്റെ മുഖം കണ്ടില്ല, അതിനു മുമ്പ് അങ്ങനെ മനസ്സിലാക്കിയോ? നടുവോട് നാണമില്ല, തുണി നോക്കി മൂത്രം ഒഴിക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി. ഹിമാലയത്തിന്റെ താഴ്വരയല്ലോ, ആരും കാണത്തില്ല. നാട്ടിലെവിടാ? ഞാന് പന്തളത്ത് മാന്തുക. ചേട്ടനോ? ഞാനീ അടുപ്പിനെ ഒട്ടി തോണ്ടുക. അതല്ലെന്ന് പന്തളത്തുള്ള മാന്തുക എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ വീടെന്ന് ആണോ? ഞാനുണ്ടല്ലോ, സത്യം പറഞ്ഞാല് ഞാൻ അച്ഛനെ തപ്പി ഇറങ്ങിയതാണ്. പുഴുവല്ലോ തിരക്കി ഇറങ്ങിയാണോ? പിന്നെ അച്ഛനെ വർഷങ്ങൾക്ക് മുമ്പേ അങ്ങ് നാട് വിട്ടു പോകുന്നതാ കേട്ടോ. ആണോ? ഇണഗോപി എന്ന് അച്ഛന്റെ ഇരട്ട പേര്. അതെ, ഇവിടെ കണ്ട് പിന്നെ ബിസിനസ് ആണാ പറഞ്ഞത്. അല്ല ചേട്ടൻ, അങ്ങനെ ഒരാളിനെ അറിയാവോ ചേട്ടാ? മലയാളം നഹി മാലും ഹിന്ദി, എനിക്ക് മലയാളം അറിയത്തില്ല. പിന്നെ ഇത്രയും നേരം സംസാരിച്ചത് വലിയ ഇണഗോപി എന്തോ എന്തോ ആരെങ്കിലും വിളിയേക്കുവാണെങ്കിൽ നിന്റെ അച്ഛനായിരിക്കും അവരെ വിളിച്ചോണ്ട് പോക്കണം. കാര്യങ്ങൾ മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി. ഒരു കാര്യം ചെയ്യ്, ആ തലേന്ന് ചട്ടി ഊരെ കോണാനും മാറ്റിക്കേ. പറ്റത്തില്ല. ഓ എന്താ പറ്റാത്ത? ഊരി കഴിഞ്ഞ എന്റെ മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ഊരില്ല, മൂക്കിൽ നിന്ന് ഇപ്പൊ ചോര വരും. സൂര്യോ? അല്ല, ഇതിങ്ങനെ വെച്ച് തട്ടിയതാ. ഇപ്പൊ നോക്കി അച്ഛ, ഇത് ഞാനാ. ഞാൻ നിന്റെ അച്ഛനല്ല. അല്ലേ, ഞാൻ നിന്റെ അച്ഛനല്ലെന്ന് പറഞ്ഞില്ലേ? വെള്ളം പറയരുത്. അല്ല, എന്നാ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങാനും പങ്കെടുത്തിട്ടുണ്ടോ ആബോ? ഞാൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നും പങ്കെടുത്തിട്ടില്ലോ. മലയാള സിനിമയിൽ എങ്ങനെ അഭിനയിച്ചിട്ടുണ്ടോ ആബോ? ഞാൻ മലയാള സിനിമയിലും അഭിനയിച്ചിട്ടില്ല. പിന്നെ വലിക്കാനാണോ എന്റെ വീടിന്റെ ഭിത്തി അല്ലേ എന്റെ ഫോട്ടോ വെച്ചേക്കുന്നത്? ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ അച്ഛനല്ല, അച്ഛനല്ല, അച്ഛനല്ല. അല്ലല്ലോ. അല്ല, സോറിടാ, പോട്ടേടാ, എടാ എടാന്നോ അച്ഛനെയോ? അപ്പൊ നീ അച്ഛനാണ് സമ്മതിച്ചേ? നിന്റെ തള്ളയുണ്ടല്ലോ, അവൾ എന്റെ തലയെ കയറിയ പിന്നെ മുടിഞ്ഞോളെ കണ്ടുണ്ടല്ലോ, എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല. ആ മുടിഞ്ഞോളെ തല്ലി കൊല്ലാതെ എനിക്ക് സമാധാനം വരത്തില്ല. ഇയാടെ പറഞ്ഞിട്ട് കേട്ടാത്തൊന്നും അച്ഛന്റെ അമ്മയുടെ കല്യാണം നടത്തിയത് ഞാൻ. അന്ന് പറഞ്ഞ അവളോട് ശല്യം കാരണമാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ശല്യം കാരണം ഇത്രയും ദൂരെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് സന്യാസം സ്വീകരിക്കാനായിട്ട് വന്നതാ. ഓ, അച്ഛൻ സ്വീകരിച്ച സന്യാസമാണോ? നല്ല കാശ്മീരി നൈറ്റിയും വളയിട്ടുണ്ട് അവിടെ നിന്ന് ഉള്ളിവട. കൂടെ നിൽക്കുന്ന രണ്ട് കൊച്ചു സന്യാസം കാണുന്നല്ലോ, വരം കിട്ടിയതായിരിക്കും. നീ അങ്ങനൊന്നും പറയണ്ട, പണ്ട് തൊട്ടേ എനിക്ക് പെണ്ണുങ്ങളെ ഒട്ടും ഇഷ്ടമല്ല. അല്ല, അത് നേരത്തെ പോലെ എനിക്ക് അറിയാമല്ലോ. എങ്ങനെ അറിയാം? മറ്റേ കുളത്തിന്റെ കറിക്ക് തെങ്ങയിലെ വെളുപ്പാൻ കാലത്ത് നാട്ടുകാർ കെട്ടിയിട്ട് ഇടിച്ചപ്പോഴേ അച്ഛൻ പറഞ്ഞതാ. അയ്യോ, അവരത് തെറ്റിദ്ധരിച്ച് പറഞ്ഞാ. ഞാൻ കുടുന്നോട്ട് വരയ്ക്കാൻ പോയതല്ലയോ? പിന്നെ വെളുപ്പാൻ കാലത്തെ ബൈനോക്കറും പറ്റല്ലേ ഇയാൾ കുടുന്നോട്ട് വരയ്ക്കാൻ പോകുന്നത്? അങ്ങനൊക്കെ പറയുവാണെങ്കിൽ ഇത് കുറെ ഉണ്ട്. അതെത്ര കൊണ്ട് കേട്ടോ, ഞാൻ വൈകുന്നേരം വരെ വിടുന്നു. ഇതെല്ലാം വിറ്റ് തരാവുന്ന അതല്ല പറഞ്ഞത്. അങ്ങനെ പറയുവാണെങ്കിൽ ഉള്ളി കുറെ ഉണ്ടെന്നാ പറഞ്ഞത്? എന്തോ തിന്നാ നിന്റെ തള്ളാണ്ടല്ലോ, നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ കള്ളം വരെ ആക്കിയിട്ടുള്ളത്. പാതിരാത്രിക്ക് മുഖത്തെല്ലാം കരിയും പാരിത്തേച്ചോണ്ട് പമ്മി പമ്മി വന്നിട്ട് അമ്മയുടെ സ്വർണം മൊത്തം എടുത്തോണ്ട് പോയ ആൾക്കാർ വിളിച്ചിട്ട് പോലീസ് ആക്കോടോ? അങ്ങനല്ല പറഞ്ഞത്. പിന്നെ അവള് കാരണമുണ്ടല്ലോ, അവളും വീട്ടുകാരും കൂടെ കൂടെ എന്നോടെല്ലാം എന്തെല്ലാം ക്രൂരതയിട്ടുണ്ടെന്ന് നിനക്ക് അറിയത്തില്ല? ക്രൂരതയെല്ലാം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? അതിനകത്ത് എന്തോ ഇയാളി പറഞ്ഞ ക്രൂരത. അല്ല, അമ്മ എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇനി കള്ളത്തരം പറഞ്ഞ കേൾക്കത്തില്ല, അവള് പറയുന്നില്ല. നീ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചത് പറ? ഓ എന്റെ അച്ഛാ, ഞാൻ ഇവിടെല്ലാം തിരക്കി നടന്നറിയാവോ? നീ എവിടെ തിരക്ക് നടന്നു? ആദ്യം ഞാൻ ബോംബെ പോയി. ബോംബെ എനിക്ക് ചെറിയ കച്ചവടം ഉണ്ടായിരുന്ന, നഷ്ടം കാരണം പൂട്ടിയതാ. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹി പോയി. ഡൽഹിയിലും എനിക്ക് ഒരു ഉന്തുവണ്ടി കട ഉണ്ടായിരുന്ന, നഷ്ടം കാരണം പൂട്ടിയതാ. ലാസ്റ്റ് പൂഞ്ചി പോയി. രണ്ട് കട പൂട്ടിയപ്പോ അങ്ങനെ സംഭവിച്ചതാ. അല്ലെന്ന് പൂഞ്ച എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ ഹിമാലയത്തിൽ, അവിടെ അവിടെ നിന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു ഉന്തുവണ്ടി കട ഉണ്ടായിരുന്ന, നഷ്ടം കാരണം പൂട്ടിയതാ. അപ്പൊ നടന്നങ്ങ് സന്യാസമായിരുന്നു. അതെന്തൊരു പാട്ട്! നീ എന്തിനാ എന്നെ അന്വേഷിച്ചു വന്നത് പറ? അച്ഛൻ കേരളത്തിലോട്ട് വരണം. ഞാൻ കേരളത്തിൽ വരത്തില്ല. കേരളത്തിലുള്ളമാർ മഹാവൃത്തി കേട്ടവന്മാരാ. കേരളത്തിലുള്ളമാരൊക്കെ ഉണ്ടല്ലോ, കുളിസിയും കാണാൻ പോയാൽ അടിക്കും. അവന്മാരെന്ന് പറഞ്ഞാൽ എന്നോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അവന്മാരൊക്കെ എന്തൊക്കെ കുന്തം ചെയ്തെന്ന് പറഞ്ഞു. ദൈവം എന്റെ കൂടാണ. അച്ഛാ, നമ്മുടെ അമ്പലത്തിലെ പഞ്ചലോഹ വിഗ്രഹം കാണാതെ പോയത് അന്ന് തന്നെ അച്ഛൻ മുങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി, ആ ദൈവം അച്ഛന്റെ കൂടാന്നാണ്. അതൊക്കെ പഴയ സംഭവം. അതല്ല, അല്ല നീ സത്യത്തിൽ എന്തിനാ ഇപ്പൊ എന്നെ കാണാൻ വന്നേ? അത് പറ അച്ഛാ, എന്റെ കല്യാണം വന്നു. അപ്പൊ കല്യാണം ആകുമ്പോ സ്വർണ്ണം മണമൊക്കെ ഇട്ട് ഏണത്തിന് കിട്ടുമായിരിക്കും. അച്ഛൻ വരണം, കല്യാണം നടത്തണം, അപ്പോഴേ വിട്ടോണം. ഞാൻ ഈ സന്യാസം സ്വീകരിക്കും. കാര്യമുണ്ട്, ഈ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളു. അയ്യോ, നിന്നെ സഹായിക്കാൻ അച്ഛന്റെ 10 പൈസ ഇല്ല. അച്ഛൻ വന്നാ ഞാൻ പണക്കാരനാന്ന്. ആണോ? പിന്നെ എന്നാ നമുക്ക് പോകേണ്ടത്? ഇപ്പൊ പോണം, 4 ദിവസമേ ഉള്ളു കല്യാണത്തിന്. ഞാൻ ഈ സന്യാസം ഉപേക്ഷിക്കണമെന്ന് കുറച്ചാളായിട്ടുണ്ട്. ഇതും നഷ്ടത്തില്ല, ഒരു കാര്യം ചെയ്ത് പോയേക്കാം. അച്ഛ ഒരു കാര്യം ചെയ്യാം. അച്ഛനേ, കേറിയിരുന്നോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, മഫ്ലർ ഇട്ടൊന്ന് കെട്ടിക്കേട്ടേ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് അച്ഛനെങ്ങാനും വീണാലോ? അച്ഛ, എനിക്ക് മനസ്സിലായി, അച്ഛനോടാണ് അതുപോലുള്ള സ്നേഹമാണ് കേട്ടോ. അതെ അതെ. അല്ല പിന്നെ, അല്ല ഞാൻ വന്നു കഴിഞ്ഞാൽ നീ എങ്ങനെയാണ് ഈ പണക്കാരനാകുന്നേ? അയ്യോ, അച്ഛനത് അറിഞ്ഞില്ലയോ? ഇല്ല. ഇത് കണ്ടോ, അച്ഛനത് ഒന്ന് വായിച്ചു നോക്കിയേ. ലോട്ടറി അടിച്ച് കാണും. വലിയോ? ഇല്ല. ഇണഗോപി, ഈ ഫോട്ടോയിൽ കാണുന്ന ഗോപി എന്ന ആളെ പിടിച്ചു തരുന്നവർക്ക് വിവരം തരുമ്പോ 5 ലക്ഷം രൂപ പാരിതോഷികമായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. 5 ലക്ഷം രൂപ പാരിതോഷികം എന്റെ കിട്ടിയ ഞാൻ പണക്കാരനാ. ഇനി കേരളത്തിലെ വണ്ടി സ്റ്റോപ്പ് ഉള്ളേ.